ഇത്തിരി വൃത്തിയും പഠിപ്പ് കഴിഞ്ഞല്ലോ. തിരുമുഖം കാട്ടാൻ ഇപ്പോഴേ സമയമായുള്ളൂ. എനിക്കവിടെ പണിയുണ്ടായിരുന്നു. പാട്ടും കൂത്തൊക്കെ കേമായിരുന്നോ? തമ്പുരാട്ടിമാര് തുള്ളന്റെ ഒപ്പം തുള്ളിയില്ല, ശരിയാവില്ല അല്ലേ? ഞാനെങ്ങും പോയില്ല. എന്തേ പോവായിരുന്നു? ചായ തണുക്കും. മതകേട്ടില്ലേ? അത് ജിലേബി തിന്നുകൊണ്ട പഴം. അത് നീ തിന്നോ. എന്തിനാ ഇങ്ങനെ പുകച്ചു കയറ്റണേ? ശമ്പളം കിട്ടി അതെങ്ങനെയെങ്കിലും ചെലവാക്കിയാലേ സമാധാനം ആവുള്ളൂ അല്ലേ? അതെന്റെ ഇഷ്ടം. വല്ലപ്പോഴും വീട്ടിൽ വന്ന് അമ്മയെന്ന് കണ്ട അന്തസ് കുറയൊന്നുമില്ല. കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നെ വലിയ കാര്യ. നിനക്കിഷ്ടമില്ലെന്നറിയാം, എന്നാലും തന്തയും തള്ളയില്ലാണ്ടായപ്പോ വിളിച്ചോണ്ട് വരാൻ ആ തള്ള ഉണ്ടായുള്ളൂ. അതെനിക്കറിയാത്ത കാര്യമൊന്നുമല്ല. അമ്മയോട് എനിക്ക് ഇഷ്ടക്കേടുമില്ല. ആ പിന്നെ കണ്ണി കണ്ട ചെക്കന്മാരുടെ മെക്കെട്ട് കയറി വിവരം അറിയുന്നേ. കുറുമ്പും കുസൃതിയും കാട്ടാൻ കൊച്ചു കുട്ടിയാണ് വിചാരം. അതിന് ഞാനൊന്നും ചെയ്തില്ല. പിന്നെന്തിനാ രാജപ്പൻ? അത് പിന്നെ എന്നെ കണ്ട അപ്പ അയാൾക്ക് തുടങ്ങും പാട്ടും. നിന്നെ കാണുക മാത്രമാണല്ലോ ഈ പാട്ടും കൂത്തും. നീ കൊഞ്ചാനും കൊയ്യാനും ഇഴിച്ചു കാട്ടാനും നിക്കണ്ടാവും. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. എനിക്കറിയാം മര്യാദക്കൊക്കെ ജീവിച്ചു, വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട. നിന്റെ തന്തയ്ക്ക് ഞാൻ നോങ്ങി വെച്ചിട്ടുണ്ട്. എപ്പോഴാ എനിക്ക് പ്രാന്ത് കിടന്ന് പറയാൻ പറ്റില്ല. വരുമ്പം പറഞ്ഞേക്ക്. ആ കുഞ്ഞോട്ടിനാചാര്യ ഒന്ന് കാണുമല്ലോ. പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ. ഇനി വേറൊരു ആചാര്യ വിളിച്ചാ വരൂ. കാണുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട്. ചന്ദ്രേട്ടൻ വരുമ്പോ ഞാൻ എന്താപ്പൊ പറയാ? കാശധികം പറ്റുകയും ചെയ്തു, പണിയും തീർത്തിട്ടില്ല. കള്ള തിരുമാരിയാ. ഇപ്പൊ പണി നടത്തിയെന്ന് രണ്ട് പൊട്ടിച്ച് പൊക്കി എടുത്തോണ്ട് വരാം, അതേ നടക്കൂ. അയ്യോ അതൊന്നും വേണ്ട കേട്ടോ, നീ ഒന്ന് കാര്യമായിട്ട് പറഞ്ഞാ മതി. ഇങ്ങനൊരു ചൂട്. ആഹാ കലക്കില്ലോടി. ഉവ്വ നിറങ്ങണ്ടില്ലേ, കഴിഞ്ഞ തവണത്തെ അത്ര കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാ അവനെ കൊണ്ട് ഇങ്ങനെ കാശ് കളയക്കണേ? നിനക്ക് എന്താ ഇവിടെ ഇടാനും ഉടുക്കാനും ഒന്നും ഇല്ലാഞ്ഞിട്ടാ? പറഞ്ഞ മനസ്സിലാവണ്ടേ. ഇന്ന് മെയില് ലേറ്റ് ആണല്ലോ. ഇതെന്താ പട്ടിപ്പീട്ടോ? ഏ അത് ചെമ്മീൻ ചമ്മന്തിയാടാ. ഇതെന്താ ഇത്? ഉപ്പും ഇല്ല, ഒടുക്കത്തൊരു മുളകും. നിനക്ക് ഹോട്ടലിൽ തെറ്റിയാ പിടിക്കൂ. അപ്പടി കല്ലാണല്ലോ വള ഇതില്, അരിയിലെ കല്ല് കളഞ്ഞ് വെച്ചാൽ എന്താ നിങ്ങൾക്ക്? ഒരു വീക്ക് വെച്ചെറിഞ്ഞ്. വേണമെങ്കിൽ വെച്ച് വൈകിട്ട് പോടാ. കല്ലും കൊണ്ടുമില്ലാതെ വെച്ച് വിളമ്പി കൊടുക്കുമ്പോ ഇവനൊക്കെ മുട്ടിന് മുട്ടിന് കുറ്റാ. ഊർത്തം കെട്ട് ഇവന്റെ അടിയിൽ നിന്ന് പോയി കെട്ടിയാ മതിയായിരുന്നു. എമ്പോക്കി നിന്റെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ആ മേനയെ കൊണ്ടുവന്ന് പൊറപ്പിക്കേ. കല്ലും നെല്ലും നോക്കി വെച്ച് വിളമ്പി തരും. രാജകുമാരിയായി കോലോസ് വാങ്ങിച്ചത് മതി. നിങ്ങളെ കണ്ണും വട്ടത്തേക്ക് എന്നെ കൊണ്ടുവരണ അവളെ കടത്തി പൊറപ്പിക്കോ. അതല്ലേ ചമ്പുമാറി, ഞാൻ അത്ര ചീത്തയാടാ. എന്ത് ദ്രോഹാടാ ഞാൻ അവൾക്ക് നിനക്ക് ചെയ്തത്? എനിക്കിത് കിട്ടണോ? കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കില്ലേ, ഇപ്പൊ തള്ള വേണ്ട. മാതി പൂങ്കണ്ണീര് ഇവിടെ നിരുതല്ലേ. എനിക്കിപ്പൊ മനസ്സില്ല, നന്ദിയില്ലാത്ത പാട്ടിയുടെ മോൻ. അമ്മേ ഇത്ര പെട്ടെന്നുറങ്ങി. അമ്മേ എന്താ ചോറ് തിന്നണില്ലേ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തെ? എനിക്ക് വിശപ്പില്ല. എന്നിട്ട് വയറൊട്ടി കിടക്കണല്ലോ. എണീറ്റേ ഞാൻ ചീത്തിയ എന്നെ തുറന്ന.
എന്നെ തുറന്നാന്ന് പറഞ്ഞില്ലേ? തൊട്ട ഒരുവൊന്നും നോക്കട്ടെ. എന്റെ അമ്മേ, അമ്മയെ പോലൊരു പാവം. ഞാൻ അമ്മയുടെ ചുണ്ടി കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഒച്ച എനക്കൊക്കെ വേണ്ടേ? നാക്കെടുത്ത ദണ്ണിപ്പിക്കുന്ന വർത്താന, നീ പറയണ കേട്ട് കേട്ട് അവൾക്ക് എന്നെ വല്ല വിലയുണ്ടോ? അവള് കുട്ടിയല്ലേ അമ്മേ. ആ കുട്ടി മടിയിലിട്ട് മുല കൊടുക്കേണ്ട പ്രായല്ലേ? ചൊണയുള്ള ആൺകുട്ടി ആയിരുന്നെങ്കിൽ പെണ്ണിപ്പൊ രണ്ട് പെറ്റേനെ. അമ്മയുടെ ഒരു വർത്താനം. ഇക്കൊല്ലം ഇവിടെ വിപ്ലവം സൃഷ്ടിക്കും പരമേശ്വരനാരെ കണ്ടോളൂ. അതെ അതെ. എന്താ പത്മിനി? ഞാൻ വിചാരിച്ചു ചന്ദ്രേട്ടനായിരിക്കുന്ന. ഓ, ചന്ദ്രനായുടെ വരവ് കണ്ണിനെ അന്നൊഴുത്തി കാത്തിരിക്കല്ലേ. ഞങ്ങൾ ലീലാവതി തമ്പുരാട്ടി ഒന്ന് കാണാൻ വന്നതാ. തമ്പുരാട്ടി ഉണ്ടാവോ? ഞാനിപ്പോ അവിടെ വരണേ. ആ, എന്നാ വരാ വരാ വരാ. പത്മിനെ ഞാൻ വെറുതെ മോഹിപ്പിച്ചു. ആ പിന്നെ പത്മിനി, എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണല്ലോ. ആ ഉവ്, മേനാഞ്ചേട്ടൻ ഇത്തവണ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന് അന്ന് പറഞ്ഞല്ലോ. അതല്ലാന്നേ, ഈ കുട്ടി ഈ ലോകത്തൊന്നുമില്ലേ ജപിക്കണേ. പരിപാടികൾ അടിമുടി മാറുക, പരിപാടിയിൽ യുക്തമായ ഭേദഗതികൾ വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന് നോട്ടീസിൽ അടിച്ചതേ. അതിനല്ല, കോഴിപ്പറമ്പം തങ്കപ്പൻ നായർ വാഴപ്പള്ളി മാധവനോട കളി, ഓട്ടം തുള്ളൽ, മൂന്നാനപ്പുറത്ത് ശ്രീവേലി, അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം. എന്തോ ഞെട്ടിയോ 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 ഞെട്ടണ്ട, വരുന്നേള്ളൂ. പ്രതിഭ ആർട്സ് ക്ലബിന്റെ നാടകം കൂടാതെ ബാലെ. അപ്പൊ ഗാനമേള വേണ്ടെന്ന് വെച്ചോ? വേണ്ടാന്ന് വെക്കേ. അതിന് മാധവന്റെ അച്ഛൻ ഗോവിന്ദമേനൻ അല്ലായിരിക്കണം. ഫുൾ ടൈം ഓർക്കസ്ട്ര. നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാന്ന വിചാരിച്ച്? ആരാ? ജൂനിയർ യേശുദാസ്. ഞെട്ടി, ഇപ്പൊ ശരിക്കും ഞെട്ടി. എന്നാ പിന്നെ എന്തിനാ ജൂനിയർ? യേശുദാസിനെ കൊണ്ടുവന്ന് പോരെ. ഈ പറയുന്നത് മനസ്സിൽ വെച്ചാ മതി. സാക്ഷാൽ യേശുവാസനൊക്കെ കേമന. യേശുവാസൻ ഞെട്ടിയിരിക്കുന്ന സിനിമാ രംഗത്തെ റൂമർ. എന്റെ കുരുത്താണോ അതോ കാരണവുമാര് ചെയ്ത പുണ്യാണോ അദ്ദേഹം വരാന്ന് സമ്മതിച്ചിരിക്കുക? മൂപ്പര് വരുമ്പോ ഈ തട്ടാന്റെയും കിട്ടാന്റെയും മോളൊന്നും പാടിയ ശരിയാവില്ല. അതിന് പറ്റിയൊരു പാട്ടുകാരി വേണം. നമ്മുടെ കോലോത്തെ ലീലാവതി തമ്പുരാട്ടിന്റെ മോളില്ലേ, അതാ അസലായിട്ട് പാടുന്ന കഴിഞ്ഞു. ആ കുട്ടി 8 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചതല്ലേ. ശാസ്ത്രീയം വേണം, ശാസ്ത്രീയം വേണം, എന്നാലൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. തമ്പുരാട്ടി ഒന്ന് സമ്മതിച്ചു കിട്ടിയാ മതിയായിരുന്നു എന്റെ കൃഷ്ണ. ഞാനിപ്പോ എന്താ പറയാ, ഒരു കച്ചേരിക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഞാൻ സമ്മതിക്കായിരുന്നു. ഇനി ഗാനമേള എന്നൊക്കെ പറഞ്ഞ ഒരുട്ട ആഭാസല്ലേ. ഇവിടുന്ന് വേറൊന്നും ധരിക്കണ്ട, ഭഗവാനുള്ളൊരു നേർച്ച ആയിട്ടങ്ങടാ കരുതുക. എന്താ പറയുന്നേ? അതെ അതെ, ഇവരുന്ന് മൂപ്പയുണ്ടല്ലോ ഈ ജൂനിയർ, അത്ര മോശക്കാരനൊന്നും അല്ലാന്നാ പറയുന്നത്. ശാസ്ത്രീയം പഠിച്ചിട്ടുണ്ട്. എന്നാലും ക്രിസ്ത്യാനിയല്ലേ. ഏയ്, ഇത് ജൂനിയർ യേശുവാസ് ശശികുമാറാണ്. നല്ല ഒന്നാന്തരം നായ മേനോ പട്ട അല്ലേ പറഞ്ഞേ? എന്തായാലും നായരിട്ടായില്ല, അത് ഉറപ്പാ. ദയവായി നോ എന്ന് പറയരുത്, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്ന. എന്നെ ഒന്ന് രക്ഷിക്കണം. ഏതായാലും ഞാൻ കുട്ടിയോടും ചോദിക്കട്ടെ, ഇങ്ങോട്ട് മാറൂ. മേനെ, പറ്റില്ല എന്ന് പറഞ്ഞാൽ അവസാനത്തെ അടമ അങ്ങോട്ട് എടുക്കുക, കാലിലങ്ങോട്ട് വിളിക്കുക. അത്രയ്ക്ക് വേണോ? ആ, ഒന്നുമില്ലെങ്കിൽ തമ്പുരാട്ടറെ കാലല്ലേ, എന്തായാലും കഴുതക്കാലിലും ഭേദമാണല്ലോ അല്ലേ? അതെ.